ഹായ് ഞാൻ ഷിബു ഭരതൻ ഞാനിന്ന് നിൽക്കുന്നത് കുമ്പളങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വീട്ടിലാണ് അതായത് ജസ്റ്റിൻ പനക്കൽ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരു കലാകാരനാണ് കാര്യം എൻ്റെ വീഡിയോയിൽ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകളായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള വീടുകളായിരിക്കും നമ്മൾ പഴച്ചെടി പിടിപ്പിക്കുന്നത് പക്ഷേ ഓരോ വ്യത്യസ്തമായ വീടും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചു തരുന്നത് എപ്പോഴും പറയുന്നത് പോലെ വ്യത്യസ്ത ഡിസൈൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാര്യം എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നാൻ കാര്യം ഇതൊരു കലാകാരൻ്റെ വീടായതുകൊണ്ടാണ് കാരണം ഞാനെപ്പോഴും വീഡിയോയിൽ പഴച്ചെടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇടുന്നതെങ്കിലും ഇത് പുള്ളി ജർമ്മനിയിലാണ് പക്ഷേ പുള്ളിയുടെ പെയിൻറ്റിങ് വളരെ ചുരുക്കം പെയിൻറ്റിങ്ങാണ് ഈ വീട്ടിലുള്ളതെങ്കിലും ആ പെയിൻറ്റിങ്ങിനോട് തോന്നിയ ഒരു ആരാധനയാണ് എനിക്കൊരു വീഡിയോ ഇട്ട് ഇടാൻ തോന്നിയത് കാര്യം പുള്ളിയുടെ ഒരുപാട് പഴക്കമുള്ളൊരു വീടാണ് ആ വീടിന് ചുറ്റും നല്ല ചെറിയ രീതിയിലാണെങ്കിൽ പോലും നല്ല ഗാർഡൻ വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയാണ് വീട് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അതിൻ്റെ ഇൻറ്റീരിയലും ഒരു പഴമം നിറഞ്ഞ ഇൻറ്റീരിയലാണ് അപ്പോൾ പുള്ളിയുടെ പെയിൻറ്റിങ്ങും പിന്നെ അതുകൂടാതെ നല്ല വിഷുവൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കണിക്കുന്നതാണ് പുള്ളിയുടെ മുറ്റത്ത് നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് പുള്ളി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലോട്ട് പോകാം ഇതാണ് ജസ്റ്റിൻ ചേട്ടൻ്റെ വളരെയേറെ വർഷം പഴക്കമുള്ള കുമ്പളങ്ങിലുള്ള വീടാണ് ഈ കാണുന്നത് ഇത് വീടിൻ്റെ മുൻവശത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ പച്ചപ്പോടുകൂടി തന്നെ അതിൻ്റെ നടുവിൽ പൂത്ത് വളരെ കണ്ണിന് കുളിർമയാകുന്ന രീതിയിൽ നിൽക്കുന്ന നല്ല മഞ്ഞ നിറത്തിൽ കണിക്കുന്ന പൂത്ത് വളരെ ഭംഗിയോടുകൂടി തന്നെ നടുമുറ്റത്ത് നിൽക്കുന്നൊരു കാഴ്ച അത് കണ്ണിന് വളരെയധികം കുളിർമയാകുന്നൊരു കാഴ്ച തന്നെയാണ് വീടിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ കണിക്കുന്ന എന്ത് ഭംഗിയായിട്ടാണ് ആ പൂത്ത് നിൽക്കുന്നത് വീടിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഇനി വീടിൻ്റെ അകത്ത് കുറച്ച് പെയിൻറ്റിങ് ഉണ്ട് അത് ഞാൻ കാണിക്കുന്നതിന് മുമ്പ് വീടിൻ്റെ പിന്നാമ്പുറത്ത് പുറകു വശത്ത് കുറച്ച് പഴച്ചെടി ഞാൻ നട്ടിട്ടുണ്ട് അതും കൂടി കാണിച്ച് തന്നിട്ട് നമ്മൾക്ക് അകത്തെ പെയിൻറ്റിങ് എല്ലാം കാണാം സ്റ്റാർ ഫ്രൂട്ടാണ് B70 എന്നറിയപ്പെടുന്ന സ്റ്റാർ ഫ്രൂട്ടാണ് മലേഷ്യൻ ഫ്രൂട്ടായ സ്റ്റാർ ഫ്രൂട്ടാണ് ഈ കാണുന്നത് ഇത് സ്വീറ്റാണ് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടല്ല നിറയെ പൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ നട്ടിരിക്കുന്ന മാവുകളൊക്കെയാണ് ഒരു വർഷം അടുക്കിയായ മാവുകളൊക്കെയാണ് ഈ കാണുന്നത് നല്ല
നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ ചെടികളെല്ലാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ വളം ചെയ്യാൻ വരുന്നതിൻ്റെ റിസൾട്ടും എന്തായാലും ഈ ചെടികൾക്ക് കാണാനുണ്ട്. അപ്പോൾ പറമ്പെല്ലാം ക്ലീൻ ചെയ്തു നല്ല രീതിയിൽ ഇതുണ്ടല്ലേ, പറമ്പെല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇടക്കിടക്ക് പുല്ല് പിടിച്ച് കാട് കയറുമ്പോൾ നമ്മൾ പണിക്കാരെ വിട്ട് കൊടുത്ത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്തും ചെടികൾ പ്രൂൺ ചെയ്തും പറമ്പും നല്ല മനോഹരമായി ക്ലീൻ ചെയ്ത് നീറ്റാക്കി, അതുപോലെ തന്നെ ചെടിക്ക് ചുറ്റും വളർന്നിരിക്കുന്ന ചെടി പുല്ലും പടർപ്പും എല്ലാം ഇടക്കിടക്ക് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളം ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഉടമസ്ഥര് ചെടി നനക്കാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇഴജന്തുക്കൾ കയറിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും പറമ്പിൽ ചെടി നടുമ്പോൾ അല്ലെങ്കിൽ പറമ്പിലേക്ക് നനക്കാൻ ഇറങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലെ പറമ്പെല്ലാം ക്ലീൻ ചെയ്ത് മനോഹരമാക്കി ഇടുക, കാരണം അത് നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗമാണ്. അപ്പോൾ പുല്ല് പിടിച്ചും കാട് പിടിച്ചും ചെടിയുടെ ചുറ്റും കിടക്കരുത്. ചെടിയുടെ പഴച്ചെടിയുടെ ചുറ്റും കാട് പിടിച്ച് കിടന്നിട്ട് നിങ്ങളത് നനക്കാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപകടം മഴക്കാലമൊക്കെ ആകുമ്പോഴും സംഭവിക്കാതിരിക്കാനാണ് നമ്മളെപ്പോഴും മഴക്ക് മുമ്പ് തന്നെ പറമ്പെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്ത് നല്ല മനോഹരമാക്കി ഇട്ടിരിക്കുകയാണ്. വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞ ജാക്ക് ഫ്രൂട്ടാണ്. അപ്പോൾ അതിനൊരു തറയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതേപോലെ ഇപ്പോൾ കുമ്പളങ്ങി ഞാൻ പറഞ്ഞ സൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ നട്ടു, ചെടികൾക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട്. സീഡ്ലെസ് ലെമണാണ് കാണുന്നത്. ഒരുപാട് പഴക്കമുള്ള ഡിസൈനിങ് ആണ് ഈ വീടിൻ്റെ ഉൾവശം. അതുപോലെ അതിൻ്റെ തറയിൽ ചെയ്തിരിക്കുന്ന ടൈലും പഴക്കമുള്ള തരത്തിലുള്ള ഡിസൈനിങ് ആണ്. ഇത് ജസ്റ്റിൻ ചേട്ടൻ്റെ പെയിൻറിങ് ആണ്. ഇത് വരച്ചിരിക്കുന്നത് ക്യാൻവാസിൽ ഓയിൽ പെയിന്റിലാണ് തീർത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലേക്ക് പലർക്കും പല തരത്തിലുള്ള വിചിത്രമായ ആശയങ്ങളും ചിന്താഗതിയുമായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. അതായത് വിദേശ നാട്ടിലിരുന്ന് സ്വന്തം ജന്മനാടായ ഭാരതത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ഉടലെടുത്ത ഒരു ചിത്രമാണ് ഇതിൽ പൂർവികരെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിട്ടാണ് ഈ ചിത്രത്തിൽ കാണുന്ന വേരും അതിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്ന സ്ത്രീയും പുരുഷനും. നിങ്ങളുടെ മനസ്സിലേക്ക് കലയുടെ ആസ്വാദനം പല വ്യത്യസ്ത രീതിയിലായിരിക്കും. ഈ ചിത്രത്തിൽ നിന്ന് എനിക്ക് തോന്നിയ ആശയം ഇതായിരുന്നു. ഈ ചിത്രത്തിലെ തുറന്ന കൈകൾ നമ്മളോട് വിളിച്ചോതുന്നത് അവസാന ദിവസം തിരിച്ചു പോകുമ്പോൾ എനിക്കൊന്നും കൊണ്ടുപോകാൻ ആകില്ലല്ലോ എന്നതാണ്. ചിത്രം ഇതാണ്. താമരക്കുളത്തിലേക്ക് നോക്കി നിൽക്കുന്നൊരു ബാല്യകാലം. ചിത്രം ഇതാണ്. താമരക്കുളത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ബാല്യകാലം. ജസ്റ്റിൻ ചേട്ടൻ്റെ തറവാട്ടിൽ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം, തറവാട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരയെ നോക്കി നിന്നിരുന്ന ബാല്യകാലം, സ്മരണകൾ ഓർമ്മപ്പെടുത്തലാണ്. ഈ ചിത്രം പണ്ട് എല്ലാ വീടിനോട് ചേർന്നും ഒരു കുളം ഉണ്ടായിരുന്നു. കാലത്തിനനുസരിച്ച് ജീവിത രീതിയിൽ മാറ്റം വന്നു. കുളങ്ങളെല്ലാം നികർത്തി വലിയ ഫ്ലാറ്റുകളും വീടുകളും ഒക്കെയായി. അപ്പോൾ പ്രകൃതിയോടുള്ള കാലാവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റം സംഭവിച്ചു. പ്രകൃതിയോടുള്ള പുറന്തിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ്റെ ചിന്താഗതി, പഴയ നമ്മുടെ നാട്ടിൻപുറവും താമരക്കുളവും എല്ലാം ഒരു ഓർമ്മകളിൽ മാത്രമായി.